ഇന്ന് നമ്മുടെ കേരളക്കര പിറവത്ത് കണ്ടത് വളരെയധികം സംഘർഷാവസ്ഥയായിരുന്നു. ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടാവാതിരിക്കാൻ നമ്മുടെ പിണറായി സർക്കാർ വളരെയധികം പാടുപെട്ടു. ഒടുവിൽ യാക്കോബായ സഭാംഗങ്ങളെ എല്ലാം തന്നെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ അവസരത്തിൽ നമ്മുടെ കൂടെ ചേരുന്നത് ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ കെ കെ തോമസ് ആണ്. നമസ്കാരം ഫാദർ. ആദ്യം ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി, പിറവം പള്ളിയുടെ നിലവിലത്തെ സ്ഥിതി ഫാദർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ ശാന്തമാണ്. വളരെ ശാന്തമാണ്. അപ്പൊ ഇന്ന് അവിടെ കണ്ട സംഘർഷാവസ്ഥയോ? അത് പോലീസ് ഇടപെട്ടു, കോടതിയുടെ തീരുമാനം നടപ്പിലാക്കി. കോടതിയുടെ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കിയില്ലെന്നോ ഫാദർ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? 100% നടപ്പിലാക്കി. സർക്കാർ നിങ്ങളുടെ കൂടെയാണ്? അല്ലല്ല, സർക്കാരിന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര നീണ്ടുപോകത്തില്ലായിരുന്നു. ഇത് രാഷ്ട്രീയമായിട്ട് ചില ബന്ധങ്ങൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളത് സഭ വളരെയേറെ സംശയിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങൾ ഇതിനകത്തുണ്ട്. സർക്കാർ യാക്കോബായ സഭയുടെ കൂടെയാണെന്ന് അവർ പരസ്യമായിട്ട് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. കാരണം വനിതാ മതിലടക്കം യാക്കോബായ സഭ 100,000 വിശ്വാസികളെ അണിനിരത്തിയതാണ്. അതൊന്നും അപ്പൊ സർക്കാർ നിങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ സർക്കാർ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സർക്കാർ പോലീസിനെ നിങ്ങൾക്കായി നിയോഗിച്ച് അത് സുപ്രീംകോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ നിയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഞങ്ങളുടെ കാതോലിക്ക കഴിഞ്ഞ പ്രാവശ്യത്തെ മാനേജിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞത് വളരെയേറെ വേദനയോടുകൂടും പ്രാർത്ഥനയോടും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. സഭയോടൊപ്പം ദൈവവും ഇന്ത്യയിലെ കോടതിയും മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് പൂർണ്ണമായിട്ട് ഇന്നുകൊണ്ട് ശരിയാണെന്ന് സത്യമാണെന്ന് ബോധ്യമായിരിക്കുക. സഭയോടൊപ്പം ദൈവവും സുപ്രീം കോടതിയും അല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും മാത്രമേ ഉള്ളൂ. മാത്രമേ സഹായത്തിന് വേറെ ആരുമില്ല സഭയോടൊപ്പം. ഇന്നവിടെ കണ്ട വളരെയധികം നാടകീയ രംഗങ്ങളായിരുന്നു ഇന്നവിടെ കണ്ടത്. ഇതിന്റെ ഉത്തരവാദി ആരാണ്? ആ നാടകീയങ്ങൾ ഉണ്ടാക്കിയവർ തന്നെയാണല്ലോ. യാക്കോബായ സഭാംഗങ്ങളാണോ? നിങ്ങൾക്കതിലൊരു പങ്കുമില്ലാന്ന്? ഞങ്ങൾ സമാധാനപരമായിട്ട് പള്ളിയിൽ കയറുമെന്ന് കഴിഞ്ഞ ശനിയാഴ്ച വെള്ളിയാഴ്ച വിധി വന്നപ്പോൾ ശനിയാഴ്ച കയറാനായിട്ട് ചെന്നപ്പോഴും അനുവദിച്ചില്ല. പോലീസ് അധികാരികൾ പറഞ്ഞത് പാലാ ഇലക്ഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം അതിനുള്ളതായ സൗകര്യം തരാം. അതനുസരിച്ചാണ് ഇന്നലെ വരുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും അതിന് മുൻപ് തന്നെ അവർ ആ തിരുമേനിമാരെയും ജനങ്ങളെയും പള്ളിക്കകത്ത് കയറ്റുവാനായിട്ട് പോലീസ് സന്നദ്ധരായി. അത് ശബരിമലയിൽ 144 പ്രഖ്യാപിച്ച് ജനങ്ങളെയെല്ലാം ദൂരെ ഓടിച്ചതായ പോലീസ് അവിടെ 144 പ്രഖ്യാപിക്കാതെ എല്ലാവരെയും അവരുടെ ഒത്തുകളിയോടെ അകത്ത് കയറ്റിയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. പക്ഷേ വിശ്വാസികളുടെ വികാരത്തെ ഞങ്ങൾ മാനിക്കുന്നുവെന്നാണ് പിണറായി സർക്കാർ അടക്കം പറഞ്ഞത് അവിടെ. അത് വോട്ടിന് വേണ്ടിയാണ്. വോട്ടിന് വേണ്ടിയാണ്. അതാണല്ലോ ശബരിമലയെ കണ്ടത്. അവിടെ വിശ്വാസികളല്ലേ? ശബരിമലയിലുള്ളവർ അവിശ്വാസികളായിരുന്നോ? ഇതേ വിശ്വാസികളുള്ളൂ. രണ്ടും ദൈവവിശ്വാസികളാണല്ലോ. എന്തുകൊണ്ട് അവിടെ കാണിച്ചില്ല? ശബരിമലയിൽ വേറൊരു നിലപാട്, അത് വേറൊരു വിഷയമാണ്. ശബരിമലയിൽ ഒരു നിലപാട്, പിറവത്തിൽ വേറൊരു. ശബരിമല വിധി നടപ്പിലാക്കിയപ്പോൾ തന്നെ സർക്കാരിനോട് എല്ലാവരും ചോദിച്ചിരുന്നു, സുപ്രീം കോടതി ഇപ്പോൾ വിധി നടപ്പാക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പിറവത്തുള്ള സംഭവം അങ്ങനെയല്ല, പിറവത്ത് വിധി നടപ്പാക്കണം എന്നൊരു സംഭവമുണ്ട്. അപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിറവത്ത് ഇപ്പോൾ കളക്ടർ പള്ളി പൂട്ടി താക്കോലെടുത്തിരിക്കുകയാണ്. പിറവം പള്ളി നിങ്ങൾക്കിപ്പോൾ വിട്ടുകിട്ടിയാൽ 90% യാക്കോബായ വിശ്വാസികളാണ് അവിടുത്തെ ഇടവകയിലുള്ളത്. ഈ പള്ളിയിൽ നിങ്ങൾക്ക് സമാധാനപരമായി ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച കുർബാന നടത്താം എന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ വികാരി കഴിഞ്ഞ ആഴ്ചയിലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് 1700 വീട്ടുകാർ 1934 ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ കാതോലിക്ക ബാവയുടെ കീഴിൽ ഭരണം നടത്തി ആ പള്ളിയിലെ അംഗങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ 90% എന്നൊക്കെ പത്രക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒരു പെരുമ്പറ മുഴക്കിക്കൊണ്ടുള്ള ഒരു പ്രഹസനം മാത്രമാണ്. അത്രയും പേരൊന്നും അവിടെ ഇല്ല. ഈ 90% ഒന്നും ഇല്ല അവിടെ. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കണ്ടേനായിരുന്നല്ലോ. ഇന്ന് അവിടെ ആകെ 100-300 പേരല്ലേ ഉള്ളൂ. പക്ഷേ അവർ അവകാശപ്പെട്ടത് 500 പള്ളിക്കകത്തുണ്ടെന്നാണ്. അതെ, എത്ര പേര് നമ്മൾ കണ്ടില്ലയോ? എത്ര പേരുണ്ടെന്നുള്ള നമ്മൾ കണ്ടല്ലോ. ഇതെല്ലാം കള്ളത്തരങ്ങളാണ്, ഇതെല്ലാം പൊളിയും. അധികം നാൾ നിൽക്കത്തില്ല. പക്ഷേ ഓർത്തഡോക്സ് വിഭാഗത്തിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, വിശ്വാസികൾ, യാക്കോബായ വിശ്വാസികൾ ആത്മഹത്യ ഭീഷണി മുഴക്കി, മണ്ണെന്ന ദേഹത്തൊഴിച്ച് പ്രതിഷേധിച്ചു, അവർ വളരെയധികം പ്രതിഷേധങ്ങൾ നടത്തി. ആ വിശ്വാസികളുടെ വികാരം ഓർത്തഡോക്സ് വിഭാഗം മാനിക്കുന്നുണ്ടോ? ഞാൻ അതും വിശ്വാസികളാണല്ലോ. മുൻപൊരു ചാനൽ ചർച്ചയിൽ ഞാനിത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ഈ പിറവംപള്ളിയുടെ അംഗം പോലുമല്ല. സ്ഥിരം ഇവരുടെ പരിപാടി ഇതാണ്. മണ്ണെണ്ണ കൊണ്ട് കയറുന്നുണ്ടെങ്കിൽ വെറും വെള്ളം ദേഹത്തൊഴിച്ചിട്ട് പ്രഹസനം കാണിക്കാൻ വേണ്ടിയാണ്, എന്നിട്ട് ഭീഷണി മുഴക്കുക.
ഇതൊന്നും നിലനിൽപ്പിന് വേണ്ടിയുള്ളതായ ഒരു പോരാട്ടം മാത്രം എന്നുള്ള ഒരു പ്രഹസനം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആത്മഹത്യയാണെങ്കിൽ ഇവർക്ക് പറയാതെ ചെയ്യാമായിരുന്നല്ലോ, അത് നടക്കത്തില്ല. വേറൊരു കാര്യം, ഈ പള്ളി നിങ്ങൾക്ക് വിട്ടു തരികയാണെങ്കിൽ ഇനിയുള്ള ഭാവിയിൽ നിങ്ങൾക്ക് അവിടെ സമാധാനപരമായി കുർബാന, ഭരണം ഇതൊക്കെ നിർവഹിക്കാൻ സാധിക്കുമോ? ഇതിനു മുൻപ് പള്ളികൾ തുടർച്ചയായിട്ട് ലഭിച്ചിട്ടുണ്ടല്ലോ, അവിടെ എല്ലാം സമാധാനമാണ്. കട്ടച്ചിറ പള്ളി ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയതാണ്, അത് ഞങ്ങളുടെ പള്ളി തന്നെയാണ്, ഇതും ഞങ്ങളുടെ പള്ളി തന്നെയാണ്. അവിടെ എല്ലാം സമാധാനപരമായിട്ട്, സന്തോഷകരമായിട്ട്, സൗഹാർദ്ദപരമായിട്ട് ശവമടക്കം നടക്കുന്നുണ്ട്, കുർബാനകൾ നടക്കുന്നുണ്ട്, ആത്മീയ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. വേറൊരു കാര്യം ഫാദർ, ഏറ്റവും അധികം ഓർത്തഡോക്സ് വിശ്വാസികൾ വളരെയധികം ആകാംക്ഷയോടുകൂടി ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മണർകാട് പള്ളി ഏറ്റവും വലിയ വിശുദ്ധ പള്ളിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ പള്ളി സുപ്രീം കോടതി വിധിയുണ്ടല്ലോ, യാക്കോബായ സഭ ആണ് ഭരിക്കുന്നത്. ഈ പള്ളി പിടിച്ചെടുക്കാൻ ഓർത്തഡോക്സ് എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ ശ്രമിക്കാത്തത്? ശ്രമിക്കുമോ ഈ പള്ളി പിടിച്ചെടുക്കാൻ? പിടിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. 1064 പള്ളികൾ ഉൾപ്പെടെയുള്ളതായ പള്ളികളിൽ ഒരു പള്ളി മാത്രമാണ് മണർകാട്. അതിനോടൊപ്പമുള്ള പള്ളിയാണ് ഈ പ്രവം. അതിനോടൊപ്പം ചേർന്നുള്ളതാണ് കോതമംഗലം ചെറിയ പള്ളി. ഇതിനേക്കാളും വിശുദ്ധമായിട്ട് ഞങ്ങളുടെ എൽദോമാർ ബസേലിയോസ് പിതാവിൻ്റെ കബറിനുള്ളതായ ഒരു പള്ളിയാണ്. ഞങ്ങളുടെ തിരുമേനിയാണ്, ഞങ്ങളുടെ കാതോലിക്ക യാക്കോബായ സഭയാണ് ഭരിക്കുന്നത്, യാക്കോബായ സഭയാണ് കുർബാന നടത്തുന്നത്. അവർ ഞങ്ങളെ അടിച്ചോടിച്ച് പുറത്താക്കിയത് കൊണ്ടാണ്. ഞങ്ങൾ സമരത്തിനോ പിന്നെ പ്രശ്നത്തിനോ നിൽക്കാതെ സമാധാനം, ഇന്ന് സമരം കണ്ടില്ലേ, സമാധാനപരമായിട്ട് നടത്തുന്നതായ ഒരു കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അവിടെ ഒരു കാര്യമുണ്ട്, ഈ സമാധാനപരമായിട്ടുള്ള കാര്യം പിറവം പള്ളിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായേക്കാം, പക്ഷേ ഇത് നിങ്ങൾക്ക് മണർകാട് പള്ളിയിൽ സമാധാനപരമായി നിങ്ങൾക്ക് പള്ളിയിലേക്ക് ചെന്ന് സമാധാനപരമായി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഇത് സുപ്രീം കോടതി വിധിയാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഈ മണർകാട് പള്ളി ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞത്, 1064 പള്ളിയിലെ ഒരു പള്ളിയാണ് മണർകാട് പള്ളി. തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ആ കേസുകളുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ വിധികൾ വന്ന് ഇതെല്ലാം പൂർണ്ണമാകുമ്പോൾ മണർകാടും ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തമാകും, തർക്കമില്ല അതിന്. അതുപോലെ തന്നെ ഈ പരുമലപ്പള്ളിയും പുതുപ്പള്ളിപ്പള്ളിയും അവർ സമരം ചെയ്താൽ ഓർത്തഡോക്സ് സഭ വിട്ടുകൊടുക്കാൻ തയ്യാറാവും? സുപ്രീം കോടതി വിധിച്ചാൽ വിട്ടുകൊടുക്കും, ഉറപ്പാണ്, തീർച്ചയായിട്ടും. സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നു, അതിൽ യാതൊരുവിധ തർക്കവുമില്ല, തീർച്ചയായിട്ടും മാനിക്കും. മാനിച്ചാണല്ലോ ഇത്രനാട് പോയത്. ഭാഗത്ത് പോയി സുപ്രീം കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു മൂവായിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ തോന്നുകയാണ്. 1958 ഒരു വിധി വന്നു, ഒരുമിച്ച് പോയതാണ്. അത് മുതൽ 75 വരെ അല്ല. അപ്പൊ സഭാവിശ്വാസികൾ എങ്ങനെ കാണും സുപ്രീം കോടതി വിധി വന്നാൽ വിട്ടുകൊടുക്കും എന്ന് ഫാദർ പറയുന്നു, പക്ഷെ വിശ്വാസികൾ എങ്ങനെയാണ് ആ സമയത്ത് പെരുമാറുക? പിതാക്കന്മാരും വിശ്വാസികളെല്ലാം ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് നിൽക്കും 100%. ശരി, അതുപോലെ തന്നെ നമ്മുടെ ഈ മാർത്തോമാ സഭയും മലങ്കര കത്തോലിക് സഭയും ഓർത്തഡോക്സിൽ നിന്ന് പിരിഞ്ഞുപോയതാണ്. അന്ന് അവർക്ക് നിങ്ങൾ ധാരാളം പള്ളി വിട്ടുകൊടുത്തില്ലോ, അതുപോലെ എന്തുകൊണ്ട് ഈ പിറവം പള്ളി യാക്കോബായ സഭയ്ക്ക് വിട്ടുകൊടുത്തുകൂടാ എന്നൊരു ചോദ്യം യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നുമുണ്ട്. 1975 മുതൽ ഈ 2017 വരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേസിന് മുൻപായിട്ട് പല ചർച്ചകൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ പല ചർച്ചകൾ നടത്തി. ഈ ചർച്ചകളെല്ലാം പ്രഹസനമാക്കി ലംഘിക്കുന്നതായ ഒരു പ്രവണതയാണ് പത്രികാ സ്വഭാവത്തിൽ നമ്മൾ കണ്ടത്. അതിന് അവസാനമായിട്ട് ആത്യന്തികമായിട്ട് മറ്റ് ഗതിയില്ല എന്ന് അതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതി പോലെ കേസ് നടത്തി, പള്ളിക്കോടതിയിൽ കേസ് നടത്തി, ഹൈക്കോടതിയിൽ കേസ് നടത്തി, അവസാനം സുപ്രീം കോടതി വരെ കൊണ്ടെത്തിച്ചത് മറുവിഭാഗം തന്നെയാണ് അപ്പീലിന് പോയി വന്നത്. അവസാനം ആണ് സുപ്രീം കോടതി വിധി വരുന്നത്. അതിനനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള നിർവാഹം. മലങ്കര വർഗീസ് യാക്കോബായ സഭക്കാർ കുത്തിക്കൊന്ന മനുഷ്യനാണ്, സഭാ തർക്കത്തിന്റെ പേരിൽ തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗക്കാരനാണ് മലങ്കര വർഗീസ്. ഈ മലങ്കര വർഗീസിനെ, ഈ കുത്തിക്കൊന്ന ഈ മലങ്കര വർഗീസിന്റെ കുടുംബത്തെ ഓർത്തഡോക്സ് വിഭാഗം തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആരോപണമുണ്ട്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതുപോലെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കി പിറവം പള്ളിയിൽ ചോര പുഴയൊഴുക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു നീക്കം എന്ന ആരോപണം യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിലെന്താണ് വസ്തുത? അതിലെന്താ ഫാദർ എന്താണ്? മലങ്കര വർഗീസ് സാറിൻ്റെ ഒരു മകൻ എന്നോടൊപ്പം ഇന്ന് മലങ്കര സഭയിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ്, ആ ഭദ്രാസനത്തിൽ തന്നെയുള്ള മെമ്പറാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ വേണ്ടുന്ന കേസ് നടത്താനുള്ള എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും സഭ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ CBI കേസെടുത്തിരിക്കുന്നത്. 1st പ്രതിയായ ശ്രേഷ്ഠ കാതോലിക്കായെ അറസ്റ്റ് ചെയ്യേണ്ടതായ ഒരു സ്ഥിതി വരെ വന്നിരിക്കുകയാണ്.
അദ്ദേഹത്തിന് ശാരീരിക പ്രയാസം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഒരച്ഛനെ തന്നെ പ്രതിയാക്കി CBI കേസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതെന്താ പറഞ്ഞേ? യാക്കോബായ സഭയിൽ ഇപ്പോൾ ഒരു ആരോപണമുള്ളത് ഈ മലങ്കര വർഗീസിനെ അവർ കുത്തിക്കൊന്നതാണല്ലോ ഈ സഭാ തർക്കം. അതുപോലെ വിശ്വാസികളെ ഇളക്കി വിട്ട് സംഘർഷമുണ്ടാക്കി അവിടെ ചോരപ്പുഴ ഒഴുക്കാനാണ് ഓർത്തഡോക്സ് ശ്രമിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിൽ കേഫ എന്ന് പറയുന്നതായ ഒരു ഗുണ്ടാ സംഘം ഇല്ല, അങ്ങനെയുള്ള തീവ്രവാദ സംഘവും ഇല്ല. തീർച്ചയായിട്ടും കേഫ എന്ന് പറയുന്നത് ഒരു തീവ്രവാദി സംഘമാണ്. അതിൽപ്പെട്ടതായ 67 പേരെയാണ് ഇന്നലെ ബ്രഹ്മമ്പള്ളിയിൽ അറസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റിന് അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഗുണ്ടായിസത്തിന്റെ മാർഗത്തിലൂടെയാണ് യാക്കോബായ തീർച്ചയായിട്ടും അതാണല്ലോ മലങ്കര വർഗീസ് മരിക്കാനുള്ള ഇടയായത്, സാഹചര്യം ഉണ്ടായത്. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ ഓർത്തഡോക്സുകാരെ കൊന്നു എന്ന് പറയാൻ പറ്റും. ഇന്ന് തന്നെ ഞങ്ങളുടെ അച്ഛന്മാരെയും വിശ്വാസികളെയും അവരടിച്ച് പരിക്കേൽപ്പിക്കുക ചെയ്തത്. ഞങ്ങളെങ്ങ് സമരത്തിന് അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വിട്ടത് ഞങ്ങൾ വിട്ടുകൊടുത്തതായ അല്ലെങ്കിൽ ഞങ്ങളെ ഓടിച്ചതായ പള്ളികൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനാണ് കേസ് നടത്തുന്നത്. ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതിൽ സന്തോഷമുണ്ട്. ഫാദർ, ഇവിടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരാധിക്കുന്നതും യേശു ക്രിസ്തുവിനെയാണ്, അവരാരാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ ചരിക്കുന്ന നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടത്തി, അതും യേശുവിന് വേണ്ടി സംഘർഷം നടത്തുന്നു, യേശുവിന് വേണ്ടി പള്ളി പിടിച്ചെടുക്കാൻ നടക്കുന്നു. നിങ്ങൾ ആരാധിച്ചാലും അവരാരാധിച്ചാലും യേശുവിനെ തന്നെയാണല്ലോ പരമമായിട്ട് ആരാധിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്നാണല്ലോ യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ യേശുവിനെ മുൻനിർത്തി ഇങ്ങനെ ഒരു സംഘർഷം നടത്തുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു? യേശു ക്രിസ്തു എങ്ങും പറഞ്ഞിട്ടില്ല സംഘർഷം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല, സമാധാനപരമായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തർക്കമുണ്ടായാൽ നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വിളിക്കണമെന്ന്, അവരുമായിട്ട് ആലോചിക്കണമെന്ന്, രണ്ടുപേരുടെ സ്ഥാനത്തിൽ ഏത് പ്രശ്നവും പരിഹരിക്കണമെന്നെല്ലാം വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അന്നും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആരാണ് വലിയവൻ ചേരുവൻ? യേശു ക്രിസ്തുവിൻ്റെ കാലത്തും തർക്കങ്ങളും എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. അതുപോലെ പിന്നെ ബൈബിളിൻ്റെ കോട്ടിങ്സും സഭാ കേസുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് പലതും പറയേണ്ടതായിട്ട് വരും. അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. നമ്മുടെ ഉദ്ദേശമെന്ന് പറഞ്ഞത് മാർത്തോമാ ശ്ലീഹ കർത്താവിൻ്റെ ശിഷ്യൻ, അദ്ദേഹം സ്ഥാപിച്ചതായ മലങ്കര സഭ ഇന്ന് മറ്റൊരു ആധിപത്യത്തിൽ വരാൻ പാടില്ല. മലങ്കര സഭയ്ക്ക് ഫാദർ അതിൽ നിന്ന് ടാക്ടിക്കലായിട്ട് ഒഴിഞ്ഞു മാറുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബൈബിളിന്റെ കോട്ടിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു തലത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ഫാദർ പറഞ്ഞു. അപ്പൊ സുവിശേഷം പറയേണ്ടി വരും. അപ്പൊ കേസ് പറയാം. സുവിശേഷപരമായിട്ടാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ പള്ളിയിൽ നിങ്ങളായിരുന്നാലും ശരി, അവരായിരുന്നാലും ശരി, യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക, അന്യനെ സ്നേഹിക്കുക എന്നുള്ള രീതിയിൽ ആ മാർഗത്തിൽ ചരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം ലജ്ജാവഹമെന്ന് മാത്രമല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ തർക്കത്തിനോ എതിർപ്പിനോ വഴക്കിനോ ഒന്നിനും പോകുന്നില്ല. കോടതി മുഖേന കാര്യം നേടിയെടുക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ലക്ഷ്യമുള്ളൂ. ഞങ്ങൾ പിടിച്ചടക്കാൻ പോകുന്നില്ല, വെട്ടിപ്പിടിക്കുന്നില്ല, വഴക്കിന് പോകുന്നില്ല, രക്തം ചൊരിയുന്നില്ല. നിയമവഴി കൂടെ പോയി സമാധാനപരമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണ്. പിടിച്ചടക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഫാദർ അവിടെ എത്തിയ ഓർത്തഡോക്സ് സഭയിലെ മുഴുവൻ അച്ഛന്മാരും പറഞ്ഞത് ഇന്നിവിടെ ഞങ്ങൾ കയറും, ഞങ്ങൾ കോടതി വിധി നടപ്പിലാക്കും, ഞങ്ങളത് ചെയ്തതിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന് വളരെയധികം യാക്കോബായ വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അവിടെ നടത്തുകയും അവിടെ അങ്ങനെ യാക്കോബായ വിശ്വാസികളെ അവർ ഇളക്കി വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായി, ഇന്ന് തന്നെയുണ്ട്. അതുകൊണ്ടാണ് പോലീസിന് അവർ മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് പോലീസിന് കമ്പി മുറിച്ചു മാറ്റി അകത്തേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വന്നതും വിശ്വാസികളെ അടക്കം അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള സ്ഥിതികൾ ഉണ്ടായത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്ക് വരേണ്ടി വരും. കോടതി വിധിയെ അതേപടി ഈ ഗവൺമെന്റ് 2017 ജൂലൈ 3 മുതൽ നടപ്പിലാക്കിയിരുന്നു എങ്കിൽ ഇന്ന് ഈ ഗതിയിലേക്ക് ഈ പള്ളിയുടെ പ്രശ്നം വരികയില്ലായിരുന്നു. വീണ്ടും കണ്ടം കോർട്ട് വന്നതുകൊണ്ടാണ്, ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ ഒരു ഓർഡർ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്നെങ്കിലും ഗവൺമെൻറ് അവരെ പുറത്താക്കിയിട്ട് യഥാർത്ഥ അവകാശികളെ അകത്ത് കയറാനുള്ള അനുവാദം കൊടുക്കേണ്ടി വന്നത്. പിറവംപള്ളി പിടിച്ചെടുത്തു, ബാക്കി കോടതി വിധികൾ ബാക്കി പള്ളികൾ മണർകാട് പള്ളിയടക്കം ബാക്കി കിടക്കുകയാണ്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ പള്ളികളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിച്ച് തരാനുള്ള കോടതി വിധി നടപ്പിലാക്കാനുള്ള ഒരു സമീപനം സർക്കാർ എടുക്കുമെന്ന് സഭ വിചാരിക്കുന്നുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല, കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കോടതി വഴി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ത് വന്നാലും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും വിശ്വാസികളുടെ പ്രതികരണം എന്തായാലും ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെച്ചാലും മുന്നോട്ട് എടുക്കില്ലെന്നാണ്. കാരണം ഈ സഭയെ
ഇന്നത്തെ പിതാക്കന്മാർ പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം 1975 72 ഒന്ന് പിരിയുന്നു, 75 മുതൽ കേസും വഴക്കുമായിട്ട് തുടങ്ങുന്നു, ചർച്ചകൾ നടത്തുന്നു. പിന്നെ ഇതിനൊരു ഒത്തുതീർപ്പ് ഫോർമുല എങ്ങും കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോഴത്തെ ഞങ്ങളുടെ കാതോലിക്ക മന്ത്രി മനസ്സ് പറയുന്നത് പോലെ തട്ടിക്കൂട്ട് സമാധാനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ശാശ്വതമായൊരു സമാധാനമാണ് ആവശ്യം. ശാശ്വതമായൊരു സമാധാനം വേണമെങ്കിൽ ഈ സഭയിലെ കേസുകൾ തീരും. ശാശ്വതമായ സമാധാനത്തിന് രക്തച്ചൊരിച്ചിലാകാമെന്നാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. ഓർത്തഡോക്സ് സഭ ഒരിക്കൽ എവിടെ ആരെ അടിച്ചെന്ന് പറ, എന്താണ് രക്തച്ചൊരിച്ചിൽ എവിടെ ഉണ്ടായിട്ടുണ്ട്? ഒരിക്കലും ഓർത്തഡോക്സ് സഭ രക്തം ചൊരിയാനോ രക്തം വീഴാനോ സമ്മതിച്ചിട്ടില്ല. ഓർത്തഡോക്സ് സഭ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ പറ. ഓർത്തഡോക്സ് സഭ ഇപ്പൊ സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ചരിച്ച് നിയമത്തിന്റെ മാർഗത്തിലൂടെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കും വരെ, എല്ലാ പള്ളികളിലും നടപ്പിലാക്കും വരെ ഇനിയും പോരാടും എന്നാണ് ഓർത്തഡോക്സ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ആവശ്യമാണല്ലോ. ശാശ്വതമായ ഒരു സമാധാനം ഇനി ഈ സഭയിൽ ഒരു അസമാധാനത്തിന് അന്തരീക്ഷം ഉണ്ടാകരുത് എന്നുള്ളത് പരിശുദ്ധ പിതാക്കന്മാർ വളരെയേറെ ആഗ്രഹിക്കുന്നു. കാരണം അനുഭവങ്ങൾ അവരെ കൊണ്ട് എത്തിച്ചു.